NSS പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞ് ചില തട്ടിക്കൂട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ബിജെപിക്കാർ നടത്തിയ നുണപ്രചരണം പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ നായരഹ്മാൻ തന്നെ കളത്തിലിറങ്ങി വാർത്താക്കുറിപ്പിലൂടെ NSS ഇപ്പോഴും സമദൂരത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വലിയ ഇടവേളയ്ക്ക് ശേഷം NSS സമദൂരം വെടിഞ്ഞിരിക്കുന്നുവെന്നും ഇക്കുറി BJP യോടൊപ്പമാണ് പുതുപ്പള്ളിയിൽ നിൽക്കുന്നത് എന്നുമൊക്കെയാണ് ഒരു ഓൺലൈൻ മാധ്യമം തട്ടിവിട്ടത്. അതിനെ BJP വ്യാപകമായി പ്രചരിപ്പിച്ച് ഇതാ NSS BJP ക്കൊപ്പം വന്നിരിക്കുന്നു എന്ന് അടിച്ചു വിടുകയും ചെയ്തു. ശബരിമല സമരകാലത്ത് പോലും പരസ്യമായി BJP ക്ക് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്ന NSS പുതുപ്പള്ളിയിൽ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ NSS നായന്മാർ കൂട്ടത്തോടെ വന്ന് ഇടിച്ച് തള്ളി മറിച്ച് മതിലൊക്കെ പൊളിച്ച് BJP യെ ലോക്സഭയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അതിനെയാണ് സുകുമാരൻ നായർ വന്ന് ഞങ്ങൾ ആർക്കും പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. പിന്തുണ കൊടുത്താലും വേശില്ല എന്നുള്ള കാര്യം സുകുമാരൻ നായർക്ക് അറിയാം. എന്നാൽ പിന്നെ പിന്തുണ കൊടുക്കുന്നെങ്കിൽ വല്ല കോൺഗ്രസ്സിനാണ് കൊടുത്താൽ പോരെ പുതുപ്പള്ളിയിൽ. അല്ലാതെ 15,000 വോട്ട് പോലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത കഴിഞ്ഞ തവണത്തെ വോട്ട് തന്നെ കച്ചവടം ചെയ്യുന്നതിനായി കാത്തിരിക്കുന്ന BJP ക്കാർക്ക് പുതുപ്പള്ളിയിൽ പിന്തുണ പ്രഖ്യാപിച്ച് നാണം കെടാൻ സാമാന്യ ബുദ്ധിയുള്ള ആരും തയ്യാറാകില്ല. സുകുമാരൻ നായരും തയ്യാറാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇനി എങ്ങാനും സുകുമാരൻ നായർ അത് ചെയ്തോ എന്ന് സംശയിക്കുന്നവരുണ്ടാകുമെന്ന് കരുതിയിട്ടാകണം NSS ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നത്. ഞങ്ങൾ ആർക്കും പിന്തുണ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമദൂരത്തിൽ നിന്ന് അണുകിട പോലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായി NSS അമർഷമൊക്കെ ഉണ്ട്. ആ അമർഷം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തേ ഉണ്ട്. ആ അമർഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധ വോട്ടുകളായി വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെറിയ തോണ്ടലും പിടിക്കലും ഒക്കെ സുകുമാരൻ നായർ നടത്തി നോക്കിയതാണ് തെരഞ്ഞെടുപ്പ് ദിവസം. എന്നിട്ടെന്തായി? NSS സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങൾ UDFനും BJP ക്കുമൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം സംഭവിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ, NSS സമുദായ അംഗങ്ങൾ പോലും ഈ നേതൃത്വം രാഷ്ട്രീയമായി എന്തെങ്കിലും നിർദ്ദേശം നൽകിയാൽ അത് സ്വീകരിക്കാൻ, പരോക്ഷമായിട്ടായാലും പ്രത്യക്ഷമായിട്ടായാലും അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശം കൈമാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇത്തിരിയെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു സാഹസത്തിനും NSS മുതിരില്ല. NSS എന്നല്ല, SNDP യും മുതിരില്ല. ഇവിടുത്തെ സമുദായ സംഘടനകൾക്ക് അങ്ങനെ തങ്ങളുടെ അണികളെ N ബ്ലോക്കായി തങ്ങൾ പറയുന്ന പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന കാലമൊക്കെ മാറി. ആ കാലത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു വലിയ നേട്ടം. ഇവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ സാധിച്ചു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവരൊരു നിർണായക ശക്തിയായി മാറാതിരിക്കാൻ, കൃത്യമായി അവരുടെ സമുദായ നേതാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളാതിരിക്കാൻ ഒരു ജാഗ്രത ഉണ്ടായി എന്നുള്ളത് കേരളത്തിനൊരു വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. എന്നാലും ഈ ജാതി സംഘടനകൾക്ക് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തെയൊന്നും തള്ളിപ്പറയുകയല്ല, എങ്കിലും ഒരാജ്ഞ പുറപ്പെടുവിച്ചാൽ ഉടനെ അതിനനുസരിച്ച് പെരുമാറാനുള്ള മണ്ടത്തരത്തിൽ നിന്ന് സമുദായ സംഘടനകളിലെ അംഗങ്ങൾ മെല്ലെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നത് കേരളത്തിൻ്റെ ഒരു പോസിറ്റീവായ സൂചനയെന്ന് കാണേണ്ടി വരും. അതിന് നമ്മൾ കൈയടിക്കേണ്ടത് ഇടതുപക്ഷത്തിനാണ്. അവിടെയാണ് സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയും ശ്രദ്ധേയമാകുന്നത്.